Hi friends, welcome to Zaifa's Recipes. ഞാൻ ഇന്നൊരു പൊട്ടറ്റോ റൈസ് ബോളാണ് തയ്യാറാക്കുന്നത്. അതിനായി 1/2 kilo അരി ചൂടുവെള്ളത്തിൽ കുതിർത്തത് എടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല ജീരകവും വലിയ ജീരകവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. നല്ല തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് 4 ഉരുളക്കിഴങ്ങ് എടുക്കാം. അത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. 3 സവാള, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. അരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ അടയുടെയൊക്കെ പരുവത്തിൽ അരച്ചെടുക്കണം. നമുക്കിനി ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള, കറിവേപ്പില, ഇഞ്ചി ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, ചതച്ച പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച കൂട്ട് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ബോളുകളാക്കി എണ്ണയിലിട്ട് കൊടുക്കാം. നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല, കുറച്ച് സമയം എടുത്ത് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നുവെച്ചാൽ ഒരുപാട് സമയമൊന്നും ആവില്ല. ഇതുപോലെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയാം. മുഴുവനും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ റൈസ് ബോളൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളൂ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നമ്മുടെ പൊട്ടറ്റോ റൈസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.